ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത് പി എസ് സി ബുളത്തിൽ പ്രസിദ്ധീകരിച്ച ഏപ്രിൽ മാസത്തിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കർണഫേഴ്സ് എന്ന് നോക്കുന്നുണ്ട് അതായത് ഏപ്രിൽ ഒന്നിലെയും ഏപ്രിൽ പതിനഞ്ചിലെയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം ഒന്നാമത്തെ ഓസ്റ്റ്യൻ പ്രശസ്ത ബോളിവുഡ് നടൻ മാക്സ് വോൺ അന്തരിച്ചു ദ സെവന്ത് ഡീൽ എന്ന ചിത്രമാണ് വിഖ്യാതമായ ആദ്യ സിനിമ പ്രശസ്ത ബോളിവുഡ് നടൻ മാക്സ് വോൺ ആണ് അന്തരിച്ചത് ദ സെവന്ത് ഡീൽ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ രണ്ടാമത്തെ ഓസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ബി ബി സി പുരസ്കാരം ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവിനാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ബി ബി സി പുരസ്കാരം ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവിന് ലഭിച്ചു മൂന്നാമത്തെ ഓസ്റ്റ്യൻ ഇന്ത്യൻ കായികരംഗത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം പി ടി ഉഷയ്ക്കാണ് ലഭിച്ചത് ഇന്ത്യൻ കായികരംഗത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം പി ടി ഉഷയ്ക്കാണ് ലഭിച്ചത് നാലാം ഓസ്റ്റ്യൻ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷ നടപ്പിലാക്കലിൽ കേരളം തുടർച്ചയായ രണ്ടാം വർഷവുമാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത് അഞ്ചാമത്തെ ഓസ്റ്റ്യൻ പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു അപ്പോൾ കഴിഞ്ഞ നമ്മൾ കറണ്ട് അഫെയറിൽ മാർച്ചിലെ കറന്റ് അഫെയറിൽ പറഞ്ഞായിരുന്നു പ്രഥമ കൈരളി പുരസ്കാരം നേടിയ രണ്ടുപേരിലുള്ള ഒരാളായിരുന്നു ഈ പുതുശ്ശേരി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ് ഗ്രാമീണ ശാഖകൾ ഉത്സവബലി ആവുന്നത്ര ഉച്ചത്തിൽ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്നിവയാണ് രചനകൾ ഇപ്പോൾ ഒന്നുകൂടെ നോർക്കുക ഗ്രാമീണ ശാഖകൾ ഉത്സവബലി ആവുന്നത്ര ഉച്ചത്തിൽ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്നിവയാണ് പ്രശസ്തമായ രചനകൾ രണ്ടായിരത്തി എട്ടിൽ വള്ളത്തോൾ അവാർഡും രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട് ആറാമത്തെ ഓസ്റ്റ്യൻ ക്വാറന്റീൻ അതായത് ഫോർട്ടി ഡേയ്സ് എന്ന അർത്ഥം വരുന്ന ക്വാറന്റീന എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് അപ്പോൾ ക്വാറന്റീൻ അതായത് ക്വാറന്റീന എന്ന ഇറ്റാലിയൻ വാക്കെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഫോർട്ടി ഡേയ്സ് എന്നാണ് ഏഴാമത്തെ ഓസ്റ്റ്യൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ പുസ്തകമായ ശ്യാമമാധവം എന്ന കൃതിക്കാണ് ലഭിച്ചത് ക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു എട്ടാമത്തെ ഓസ്റ്റ്യൻ ഇറാഖിന്റെ പുതിയ പ്രധാനമന്ത്രി അദ്ദിനാൽ അൽബുർഷിയാണ് ഒമ്പതാം തോസ്റ്റ്യൻ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാ അംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗൊഗോയിയാണ് രാഷ രാജ്യസഭാ അംഗമായ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് പത്താമത് ഓസ്റ്റ്യൻ ഓങ് സാൻ സൂചിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരമാണ് തിരിച്ചെടുത്തത് പതിനൊന്നാമത് ഓസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറിന് നടന്ന ഡൽഹി കൂട്ട മാനഭംഗ കേസ് അതായത് നിർഭയ കേസ് പ്രതികളെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിനാണ് തൂക്കിലെത്തിയത് പന്ത്രണ്ടാമത്തെ ഓസ്റ്റേൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ പി കെ ബാനർജി അന്തരിച്ചു മുപ്പത്താറ് മത്സ മത്സരങ്ങളിൽ മാത്രം കളിച്ച അദ്ദേഹം ആറ് മത്സരങ്ങളിൽ ക്യാപ്റ്റനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അർജുന അവാർഡ് നേടുന്ന ആദ്യ ഫുട്ബോളറായ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു അപ്പോൾ ഒരു കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അർജുന അവാർഡ് നേടുന്ന ആദ്യ ഫുട്ബോളറായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാണ് പി കെ ബാനർജി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ സത്യപ്രതിജ്ഞ ചെയ്തു മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാനാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ്റെ പ്രതിരോധത്തിനായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി നാല് അർദ്ധരാത്രിയിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാല് വരെയാണ് ഇന്ത്യ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ആ ഡേറ്റ് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആയിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആയിരുന്നതെന്നും നോട്ട് ചെയ്യുക പതിനഞ്ചാമത്തെ ഓസ്റ്റിൻ രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ആബേൽ പുരസ്കാരം ഹിലേൽ ഫെർസ്റ്റൈൽ ബർഗിനും ഗ്രിഗറി മാർഗുസ് ഗുലുസിനുമാണ് അർഹരായത് അപ്പോൾ രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ ആബേൽ പുരസ്കാരത്തിന് ഹിലേൽ ഫെർസ്റ്റെയിൽ ബർഗിനും ഗ്രിഗറി മാർഗുലൂസിനുമാണ് അർഹരായത് പതിനാറാം തൊസ്റ്റിൻ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് യൂറോ കപ്പ് ടോക്കിയോ ഒളിമ്പിക്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് മാറ്റി ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ആരംഭിക്കുന്നത് പതിനേഴാം ത്വസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് തൂക്കിലേറ്റപ്പെട്ട സ്വതന്ത്ര സ്വതന്ത്ര സമര പോരാളികളായിരുന്ന ഭഗത് സിംഗ് സുഖദേവ് തപ്പർ ഷിവറാം രാജ്ഗുരു എന്നിവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തൂ തൂക്കിലേറ്റപ്പെട്ട സ്വതന്ത്ര സമര പോരാ പോരാളികളായിരുന്ന ഭഗത് സിംഗ് സുഖദേവ് തപ്പർ ശിവറാം രാജ്ഗുരു എന്നിവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്യുക അടുത്ത പതിനെട്ടാം ക്വസ്റ്റിൽ ഇന്ത്യയിലെ ഉടനീളം ബി എസ് വി ഐ ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പോൾ ഇന്ത്യൻ ഉടനീളം ബി എസ് വി ഐ ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പത്തൊമ്പതാം ത്വസ്റ്റിൻ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നതിനായിട്ട് കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന മരുന്നിൻ്റെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചു ഇരുപതാം തോസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സംഗീത പുരസ്കാരം സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തൊന്നാമത്തെ ഓസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സമസ്തേ ഇരുപത്തിരണ്ടാം തോസ്റ്റ്യൻ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായ ബ്രഹ്മകുമാരി സർ സദൻ്റെ അധ്യക്ഷ ശ്രീമതി രാജ്യോഗി രാജയോഗിനി ദാദി ജാനകി അന്തരിച്ചു ഏപ്രിൽ മാസത്തിലെ പതിനഞ്ചാം തീയതി കർണഭാസാണ് അടുത്തു നോക്കുന്നത് സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കറുത്ത പൗർണമി എന്ന സിനിമയിൽ സിനിമയിലൂടെ സംഗീത സംവിധായകന മേളയിലേക്ക് പ്രവേശിച്ചു രണ്ടാമത്തെ ഓസ്റ്റ്യൻ മലയാള സിനിമ ഹാസ്യതാരവും നാടക പ്രവർത്തകനുമായിരുന്ന കലിംഗ ശശി അന്തരിച്ചു അടുത്ത മൂന്നാമത്തെ ഓസ്റ്റ്യൻ കേന്ദ്ര സർക്കാർ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് നാലാക്കി ഇതേ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടായിട്ട് ചുരുങ്ങി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പത്ത് പൊതുമേഖലാ ബാങ്കുകളാണ് ലയിപ്പിച്ച് നാലാക്കിയത് ഇതേ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടായിട്ട് ചുരുങ്ങി അടുത്ത ക്സ്റ്റ്യൻ കൊറോണ വ്യാപനത്തെ തുടർന്ന് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്ച് കൊറോണ വ്യാപനത്തെ തുടർന്ന് കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്ച് അഞ്ചാം ദോസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാങ്ഷൂവിൽ അതായത് ചൈനയിൽ നടക്കുന്ന പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ ഇത് സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകൾ റോബോട്ടുകളുടെ പേരുകളാണ് കോൾഗേജ് ലിഗലിൻസാൻ ചെൻചൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാങ്ഷൂവിൽ ചൈനയിൽ നടക്കുന്ന പത്തൊമ്പതാം ഏഷ്യൻ ഒളിമ്പിക്സിൻ്റെ ഭാഗചിഹ്നമാണ് ദ സ്മാറ്റ് ട്രിപ്പ്ലെറ്റ്സ് എന്ന് ഓർക്കുക മൂന്ന് റോബോട്ടുകളാണ് അവരുടെ പേരുകളാണ് കോൾഗേജ് ലിഗലിൻസാൻ ചെൻചൻ ആറാമത്തെ ഓസ്റ്റ്യൻ കോവിഡ് പ്രതിരോധത്തിനായി മാലിദ്വീപ് ആവശ്യ മരുന്നുകൾ എത്തിക്കുവാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി അപ്പോൾ ഓപ്പറേഷൻ സഞ്ജീവനി ഓർക്ക് മാലിദ്വീപ്സിനാണ് സഹായം എത്തിച്ചത് ഇന്ത്യൻ വ്യോമസേന ഏഴാം തോസ്റ്റ്യൻ ഏപ്രിൽ അഞ്ച് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ആയി ആചരിക്കാൻ സഭയാണ് തീരുമാനിച്ചത് ഏപ്രിൽ അഞ്ച് അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചു എട്ടാം ദോസ്റ്റ്യൻ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം ആവശ്യമരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസാണ് ലൈഫ് ലൈൻ ഉഡാൻ അടുത്ത ഒമ്പതാമത് ഓസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ചന്ദ്രോപരണത്തിൽ മനുഷ്യൻ താങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പ് അതായത് ആർട്ടമിസ് സ്ഥാപിക്കുവാൻ നാസ പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലോടെയാണ് പത്താമത് ഓസ്റ്റ്യൻ ന്യൂയോർക്കിലെ ബോണസ് മൃഗശാലയിലെ നദ്രിയ എന്ന കടുവയ്ക്കും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു അടുത്ത പതിനൊന്നാം തോസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജിയായ വൈറോളജിസ്റ്റാണ് ഗീതാ റാംജി അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു തിരിഞ്ഞു പോരരുത് കോവിഡ് പ്രതിരോധത്തിന് മാലിദ്വീപിന് ആവശ്യ മരുന്നുകൾ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന പ നടത്തുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സഞ്ജീവനിന്നുള്ളത് ഈ പേര് ശ്രദ്ധിക്കുക ഇത് ജീവനി സഞ്ജീവനി മറ്റേത് ഓപ്പറേഷൻ സഞ്ജീവിനി ഇത് ജീവൻ നിലനിർത്താനുള്ളത് നമുക്ക് ജീവൻ നിലനിർത്താനുള്ളതായിട്ട് ഓർത്താൽ മതി പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭിക്കുന്നത് ജീവനി സഞ്ജീവനി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം മറ്റേതൊരു ഓപ്പറേഷൻ ആണെന്ന് ഓർക്കുക മാലിദ്വീപിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവിനി അപ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാം അടുത്തത് പതിമൂന്നാമത്തെ ഓസ്റ്റേൻ കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിനുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ഏതാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായിട്ട് ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ല ഏതാണ് തിരുവനന്തപുരം പതിനാലാമത്തെ ഓസ്റ്റേൻ ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരികെ അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരിഗ വയനാട്ടിലാണ് ആരംഭിച്ചത് അരിഗെ എന്നാണ് ആ പദ്ധതിയുടെ പേര് പതിനഞ്ചാമത് ഓസ്റ്റ്യൻ ലോക്ക്ഡൗണിന് ശേഷം തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതി അധ്യക്ഷനാണ് കെ എം എബ്രഹാം അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി നിയോഗിച്ച അധ്യക്ഷനാണ് കെ എം എബ്രഹാം പതിനാറാമത്തെ ഓസ്റ്റിൻ കോവിഡ് നയൻറ്റീൻ ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ അപ്പോൾ കോവിഡ് നയൻറ്റീൻ ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ അപ്പോൾ ഏത് ജില്ലയാണ് മലപ്പുറം അപ്പോൾ അവിടെ അവിടെയല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് അപ്പോൾ അവർക്ക് ഒറ്റ നമ്പറിൽ ആരോഗ്യ സേവനങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി സ്നേഹത്തോടെ വിളിച്ചിട്ട് കിട്ടാൻ വേണ്ടി എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ സ്നേഹ എന്ന് ഓർക്കാം പത്താമത് ഓസ്റ്റ്യൻ ന്യൂയോർക്കിലെ ബോണസ് മൃഗശാലയിലെ നദ്രിയ എന്ന കടുവയ്ക്കും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു അടുത്ത പതിനൊന്നാം തോസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജിയായ വൈറോളജിസ്റ്റാണ് ഗീതാ റാംജി അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു തിരിഞ്ഞു പോയരുത് കോവിഡ് പ്രതിരോധത്തിന് മാലിദ്വീപിന് ആവശ്യ മരുന്നുകൾ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന നടത്തുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സഞ്ജീവനി എന്നുള്ളത് ഈ പേര് ശ്രദ്ധിക്കുക ഇത് ജീവനി സഞ്ജീവനി മറ്റത് ഓപ്പറേഷൻ സഞ്ജീവനി ഇത് ജീവൻ നിലനിർത്താനുള്ളത് നമുക്ക് ജീവൻ നിലനിർത്താനുള്ളതായിട്ട് ഓർത്താൽ മതി പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭിക്കുന്നത് ജീവനി സഞ്ജീവനി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം മറ്റേതൊരു ഓപ്പറേഷൻ ആണെന്ന് ഓർക്കുക മാലിദ്വീപിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവിനി അപ്പോൾ അത് തിരിഞ്ഞു പോതിരിക്കുക അടുത്തത് പതിമൂന്നാമത് ഓസ്റ്റേൻ കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിനുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ല ഏതാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായിട്ട് ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ല ഏതാണ് തിരുവനന്തപുരം പതിനാലാമത്തെ ഓസ്റ്റേൻ ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരിഗെ അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരിക വയനാട്ടിലാണ് ആരംഭിച്ചത് അരിഗ എന്നാണ് ആ പദ്ധതിയുടെ പേര് പതിനഞ്ചാമത്തെ ഓസ്റ്റ്യൻ ലോക്ക്ഡൗണിന് ശേഷം തുടരെ തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതി അധ്യക്ഷനാണ് കെ എം എബ്രഹാം അപ്പോൾ ലോക്ക്ഡൌണിന് ശേഷം തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി നിയോഗിച്ച അധ്യക്ഷനാണ് കെ എം എബ്രഹാം പതിനാറാം ദിവസത്തിന് കോവിഡ് നയൻറ്റീൻ ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ അപ്പോൾ ഒറ്റ നമ്പറിൽ കിട്ടാൻ വേണ്ടി അതായത് മലപ്പുറം എന്ന് പറയുമ്പോൾ ജനസംഖ്യ കൂടുതലുള്ള ജില്ലയല്ലേ അപ്പോൾ ആ ജില്ലയിൽ ഒരു പദ്ധതിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം അവർക്കെല്ലാവർക്കും സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ ഒറ്റ നമ്പറിൽ വെച്ചൊരു പദ്ധതി ഈ കോവിഡ് നയൻറ്റീൻ ആരോഗ്യ സേവനങ്ങളെ ഒറ്റ നമ്പറിൽ ലഭ്യമാകുന്നതിന് അവരെല്ലാവരോടും നടത്തിയ ഒരു മലപ്പുറം ജില്ല ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്നേഹ എന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓർക്കാം അടുത്ത പതിനേഴാമത്തെ ഓസ്റ്റ്യൻ കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായ സ്ട്രേറ്റ് ഫോർവേഡിന് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു പതിനെട്ടാമത്തെ ഓസ്റ്റ്യൻ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം അപ്പോൾ ഇത് ഒരു പദ്ധതിയാണ് ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം പത്തൊമ്പതാമത്തെ ഓസ്റ്റ്യൻ കോവിഡ് നയൻറ്റീനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമ്മിതി തലവനാണ് അമിതാഭ് കാന്ത് ഇപ്പോൾ കോവിഡ് നയൻറ്റീനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമ്മിതി തലവനാണ് അമിതാഭ് കാന്ത് ഇരുപതാമത്തെ ഓസ്റ്റ്യൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അടക്കമുള്ള മരുന്നുകളുടെ കയറ്റുമതി വിലക്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിനാണ് ഇന്ത്യ പിൻവലിച്ചത് ഏപ്രിൽ ഏഴിനാണ് ഇന്ത്യ പിൻവലിച്ചതെന്ന് ഓർക്കുക അടുത്ത ഇരുപത്തൊന്നാം ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് എസ് ബി ഐ ആണ് അതുപോലെ അത് റിലേറ്റഡായ രണ്ട് മൂന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്ക് എസ് ബി ഐ എന്നാൽ രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ് എന്നാൽ വലുപ്പത്തിൽ ലോകത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എസ് ബി ഐ ആണ് അടുത്ത ഇരുപത്തിരണ്ടാം ക്സ്റ്റ്യൻ കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സഹായ ഹസ്തം വായ്പ പദ്ധതി ഇരുപത്തിമൂന്നാം ക്സ്റ്റ്യൻ രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവല സെൻ്റിസെറ എന്ന ചികിത്സക്ക് കേരളത്തിൽ അനുമതി ലഭിച്ചു ഇമ്മ്യൂണോഗ്ലോബിലിൻജി എന്ന ആൻറ്റിബോഡിയാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അടുത്ത ഇരുപത്തിയാലാമത് ക്വസ്റ്റിൻ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ആയി ആചരിക്കുന്നു അപ്പോൾ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ആയിട്ടാണ് ആചരിക്കുന്നത് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിനാണ് റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ തിരുവനന്തപുരം അപ്പോൾ റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ഏതാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻ്റർ തിരുവനന്തപുരം ഏപ്രിൽ മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക